നീറ്റ് പരീക്ഷയ്ക്കിടെ ഉൾവസ്ത്രം അഴിച്ച് പരിശോധനയ്ക്ക് വിധേയരായ വിദ്യാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരാതി ഉന്നയിച്ച വിദ്യാർത്ഥികൾക്കാണ് അവസരം. ഷമീർ വിശദാംശങ്ങളുമായി. ഷമീർ, വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു, ഉചിതമായ തീരുമാനം. ആ തീരുമാനം എന്തൊക്കെ നടപടികൾക്ക് ശേഷമാണ് ഉണ്ടായത്? നികേഷ്, കൊല്ലം ആയൂർ മാർത്തോമ കോളേജിലാണ് ഇത്തരത്തിൽ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനികളിൽ നിന്നും അടിവസ്ത്രം അഴിച്ചുമാറ്റിയെ ബന്ധപ്പെട്ട് ഒരു വിവാദം ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പരാതി നൽകുകയും ഇത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. പിന്നീട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ വിദ്യാർത്ഥിനികളിൽ നിന്ന് നേരിട്ടെത്തി മൊഴി സ്വീകരിച്ചൊരു സാഹചര്യവുമുണ്ട്. തങ്ങൾക്ക് മാനസികമായി ഇത്തരത്തിൽ ഹാളിലെത്തി പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. അത്തരത്തിലായിരുന്നു അന്ന് പരീക്ഷ നടത്തിച്ചിരുന്ന ഏജൻസിയിലെ ജീവനക്കാർ പെരുമാറിയിരുന്നതെന്നും കുട്ടികൾ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു ഫൈൻഡിങ്സിൽ എത്തിയത്. ഇപ്പോൾ കൊല്ലം ആയൂർ മാർത്തോമ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം അവർ ഒരുക്കിയിരിക്കുന്നു. കൊല്ലം എസ് എൻ സ്കൂളിൽ വെച്ചാണ് ഈ പരീക്ഷ നടത്തുന്നത്. അടുത്ത മാസം 4-ാം തീയതി പരീക്ഷയ്ക്ക് എത്താനാണ്. അതും ഈ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടാണ് നികേഷ് ഈ പരീക്ഷ ഒരുക്കിയിരിക്കുന്നത്. പെൺകുട്ടികൾ മാത്രം എത്തി പരീക്ഷ എഴുതിയാൽ മതി എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ താല്പര്യം, പരീക്ഷ വീണ്ടും എഴുതാൻ താല്പര്യമുള്ളവർ മാത്രം എഴുതിയാൽ മതി എന്നുള്ളതാണ് ഉചിതമായ തീരുമാനം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പരീക്ഷാ സെന്റർ നടത്തിപ്പുകാർക്കെതിരെ, പരീക്ഷ നടത്തിപ്പുകാർക്കെതിരെ നടപടിയുണ്ടോ? പരീക്ഷാ സെന്റർ നടത്തിപ്പുകാർ ഈ ഏജൻസിക്കെതിരെ നിലവിൽ നടപടിയെടുക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് നിലവിൽ പറയുന്നത്. ഇവരുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥ പെൺകുട്ടികൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏജൻസിയെ ഇനി ഒഴിവാക്കുമെന്നാണ് നമുക്ക് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ഏജൻസി ഉപയോഗിച്ച് ഇനി പരീക്ഷ നടത്തണ്ട എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തെ കൂടാതെ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും 5 കേന്ദ്രങ്ങളിൽ കൂടി ഇതേ ദിവസം പരീക്ഷ നടത്താൻ, അതും പെൺകുട്ടികൾക്ക് പരീക്ഷ നടത്താൻ ഒരു അവസരം അവർ നൽകിയിരിക്കുന്നു. അതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കേരളത്തിൽ മാത്രമല്ല, രാജസ്ഥാനിലെയും അതുപോലെ മധ്യപ്രദേശിലെയും 5 കേന്ദ്രങ്ങളിലും അവിടെയും സമാനമായ ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളിലുള്ള പെൺകുട്ടികൾക്കും ഇതേ ദിവസം എത്തി പരീക്ഷ എഴുതാൻ കഴിയും എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഓർഡറിൽ പറയുന്നത്. എന്തായാലും ആവശ്യമുള്ളവർ, ആ പരീക്ഷ വേണ്ടവർ ഒന്നുകൂടെ എഴുതാം, അതാണ് നിലവിൽ അവർ പറയുന്നത്. അവർക്ക് അതാത് സെന്ററുകൾ ആ അറിയിപ്പ് കുട്ടികൾക്ക് ഇന്നോ നാളെയോ ലഭിക്കും എന്നാണ്. നിലവിൽ കുട്ടികൾക്കൊന്നും തന്നെ ഈ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു ഓർഡർ മാത്രമാണ് നിലവിൽ ഇറക്കിയിട്ടുള്ളത്. ഈ അറിയിപ്പ് വരും ദിവസങ്ങളിൽ കുട്ടികളെ അറിയിക്കുമെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിക്കുന്നത്. എന്തായാലും ആ വലിയൊരു വിവാദത്തിന് തിരശീല വീണിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനും അവരെ ആ ഏജൻസികളെ ഈ പരീക്ഷ നടത്തി വരുംകാല പരീക്ഷ നടത്തിപ്പുകളിൽ നിന്ന് ഒഴിവാക്കാനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനിച്ചിരിക്കുന്നു. ശരി, ഷമീറാണ് വിശദാംശങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷയ്ക്കിടെ ഉൾവസ്ത്രം അഴിച്ച് പരിശോധനയ്ക്ക് വിധേയരായ വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ എഴുതാം എന്നുള്ളതാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത്. പരാതി ഉന്നയിച്ച വിദ്യാർത്ഥിനികൾക്കാണ് അവസരം. കൊല്ലത്ത് ആയൂർ കോളേജിലാണ് പരാതി ഉയർന്നത്.